പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ഒമ്പതാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചാൾസ് ബാബേജിൻ്റെ അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും ആണ് കണ്ടത്. ചാൾസ് ബാബേജ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം കേട്ടല്ലോ, അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിൻ്റെയും കോൺട്രിബ്യൂഷൻ. സത്യത്തിൽ ചാൾസ് ബാബേജ് 1819 ഡിഫറൻസ് എഞ്ചിൻ 0 ഡിസൈൻ ചെയ്ത് തുടങ്ങിയിട്ടോ, വളരെ ചെറിയ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ 1822 ഡിഫറൻസ് എഞ്ചിൻ 0 ആള് ഡിസൈൻ ചെയ്തു, ശരിക്കും ഡിസൈൻ ചെയ്തു, ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ വലിയ മോഡൽസ്, അതായത് 20 ഡിജിറ്റുള്ള 6th ഓർഡർ ഡിഫറൻസ് വരെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഡിഫറൻസ് എഞ്ചിൻ 1, അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റിനെ സമീപിച്ചതും ഫണ്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തതും. അതാണ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യാൻ പറ്റാതെ പോയതും. അതിൻ്റെ ഒരു പാർഷ്യൽ എന്താ പറയുക രൂപം ഫൈനലൈസ് ചെയ്തത് ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല, ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഡിഫറൻസ് എഞ്ചിൻ 2 എന്ന് പറഞ്ഞിട്ട് 31 ഡിജിറ്റ് 7th ഓർഡർ ഡിഫറൻസ് വരെയുള്ള പോളിനോമിയൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണാവുന്നത് ആളുടെ മനസ്സിലുണ്ടായിരുന്നു. അത്രയും വലിയ സ്കെയിലുള്ള നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാവുന്ന ഡിഫറൻസ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന കേസിലാണ് ടെക്നോളജി തടസ്സം നിന്നത്, ഫണ്ടും ഒരു ഒബ്സ്റ്റക്കിളായി മാറിയത്. ഒന്നും ചെയ്യാതെയല്ല, പേപ്പർ വർക്ക് മാത്രമല്ല, അതിൻ്റെ മിനിയേച്ചർ ഫോം ഡിഫറൻസ് എഞ്ചിൻ 0 ചാൾസ് ബാബേജ് ആദ്യം തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ ഇത് വർക്കിംഗ് മോഡലാണോ, ഫീസിബിൾ ആണോ എന്നറിയുള്ളൂ. അത് ചെയ്തു വെച്ചിട്ടുണ്ട് കേടോ. ഇത് പറയാൻ കാരണം ചിലർക്കെങ്കിലും സംശയം തോന്നുന്നു, ഇങ്ങനെ പേപ്പർ വർക്ക് മാത്രമേ ചെയ്തുള്ളൂ, ഒന്നും ഡിസൈൻ ചെയ്തില്ല തോന്നുന്നു. അങ്ങനെയല്ല, നല്ലൊരു ഡിഫറൻസ് എഞ്ചിൻ ഇൻവെന്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ അതിൻ്റെ മെച്ചപ്പെട്ട വെർഷൻസ്, നല്ല നല്ല കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വെർഷൻസിനുള്ള പേപ്പർ വർക്കും കംപ്ലീറ്റ് ആക്കി. അതും കൂടാണ്ട് അനലറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എൻഹാൻസ്ഡ് വെർഷൻ, കാൽക്കുലേഷൻസ് മാത്രമല്ലാത്ത വെർഷൻസും കൂടി ആള് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഗസ്റ്റ അഡ ലവ്ലേസിന്റെ ഫാദർ ലോർഡ് ബൈറൺ ഈ മെഷീൻ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാബേജ് ഉണ്ടാക്കിയ മെഷീൻ കണ്ടു, സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞത്, കാൽക്കുലേറ്റ് ചെയ്യുന്ന സൂപ്പർ കാൽക്കുലേറ്റർ, സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് ആളതിനെ വിശേഷിപ്പിച്ചത്. ആള് പറയുകയും ചെയ്തിട്ടുണ്ടെന്ന്, ആ ആളുണ്ടാക്കിയ മെഷീനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ, മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കാലത്ത് ചാൾസ് ബാബേജ് നടത്തിയ നീക്കം എന്ന് വെച്ചാൽ ഗംഭീരനായിരുന്നു, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 1850 വരെയുള്ള കാലഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ചാൾസ് ബാബേജിൻ്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വന്ന മേജർ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഹെർമൻ ഹോളരിത്ത് എന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ വകയാണ്. ഹെർമൻ ഹോളരിത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബുലേറ്റിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ എന്നല്ലാട്ടതൊന്നും അന്നറിയപ്പെട്ടത്, ടാബുലേറ്റിംഗ് മെഷീൻ, ടാബുലേഷൻ വർക്ക് ഈസി ആക്കാനുള്ള ഒരു മെഷീനാണ് ഹെർമൻ ഹോളരിത്ത് ഡിസൈൻ ചെയ്തെടുത്തത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു വെച്ചാൽ, ആ കഥ കേട്ടോ, ഹെർമൻ ഹോളരിത്ത് ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ആളാണ് സ്ഥിരമായിട്ട്. അപ്പോൾ സ്ഥിരം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലെ ടിക്കറ്റ്, നമ്മുടെയൊക്കെ പണ്ട് കാലത്തെ KSRTC ബസ്സിലെ ടിക്കറ്റൊക്കെ കുറേ നമ്പറുകൾ ഉണ്ടാവും ആ ടിക്കറ്റിൽ, എന്നിട്ട് കണ്ടക്ടർ അതിൽ നമ്മൾ കയറിയ സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും അനുസരിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഒരു ഓട്ടം ഇടും, അതൊരു കോഡാണ്. ആ ടിക്കറ്റിൽ ഏത് രൂപയുടെ എമൗണ്ടാണ് ഇക്വലൻ്റ് ആയിട്ടുള്ളതെന്ന് കാണിക്കാനൊക്കെ ഉള്ളൊരു കോഡാണ്, എവിടെ നിന്ന് കയറി എവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ അറിയാനുള്ള കോഡാണ്. ഇതേപോലെ നമ്മുടെ ഹെർമൻ ഹോളരിത്ത് പോയിരുന്ന ട്രെയിനിലും ട്രെയിൻ ടിക്കറ്റിൽ ഇതേപോലെ പഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഇത് കണ്ടപ്പോഴാണ് ഈ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒറ്റ ഹോള് മതി കുറേ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ, ആ ഹോളിട്ട ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇൻഫർമേഷൻ. അതിനു മുമ്പാണെങ്കിൽ നമ്മുടെ നേപ്പിയറല്ല, നമ്മുടെ ജക്വാർഡ് പഞ്ചിടുകാർഡ് യൂസ് ചെയ്ത് ലൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ചാൾസ് ബാബേജ് അതിൽ നിന്ന് കടം കൊണ്ട് ഐഡിയകൾ എടുത്തിട്ടാണ് അനലിറ്റിക്കൽ എഞ്ചിനൊക്കെ ഡിസൈൻ ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലത്താണ് ഹെർമൻ ഹോളരിത്തിൻ്റെ ഈ തല ഐഡിയ ഉദിക്കുന്നത്, എന്ത് ഈ പഞ്ചിടുകാർഡ് യൂസ് ചെയ്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം, അങ്ങനെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്താൽ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമുണ്ട്. എങ്ങനെ ഇതാ കേട്ടോ, അന്ന് US സെൻസസ് നടക്കുന്ന സമയമാണ്, 10 കൊല്ലം കൂടുമ്പോഴാണ് ഒരിക്കൽ കണക്കെടുപ്പ്.
കണക്കെടുപ്പെന്ന് വെച്ചാൽ ആളുകളുടെ എണ്ണം മാത്രമല്ല കേട്ടോ, വീട്ടിൽ എത്ര മുറിയുണ്ട്, എത്ര പശുക്കളുണ്ട്, എത്ര മൃഗങ്ങൾ ബാക്കി എന്തൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററിയും കണക്കെടുക്കും. പത്തീശ കൊല്ലം കൂടുമ്പോൾ ഒരിക്കലും കണക്കെടുക്കൂ. കാരണം എന്താ, ഈ കണക്ക് മുഴുവൻ സോർട്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറി ഉണ്ടാക്കണമെങ്കിൽ 10 കൊല്ലമെങ്കിലും എടുക്കും. കാരണം ഇത് ഫോമിൽ ഇങ്ങനെ ഡാറ്റ ഇങ്ങനെ വന്നു കൂടില്ലേ, ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലേ. ഇത് ഒരുമിച്ചാക്കി പ്രോസസ്സ് ചെയ്യാൻ മാൻ പവർ 10 കൊല്ലത്തേക്ക് അധികമുള്ള മാൻ പവർ വേണം. അപ്പോഴേക്കും പുതിയ സെറ്റ് ഡാറ്റ വരും. ഈ സെൻസസ് ഡാറ്റ നോക്കിയിട്ട് വേണം രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യണം, എവിടെയാണ് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഗവൺമെന്റ് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട്. ആ സമയത്ത് ഈ ടാബ്ലേഷൻ വർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോഴാണ് നമ്മുടെ ഹെർമൻ ഹോളരിത്തിന് ഐഡിയ തോന്നിയത്. എന്ത്, ഈ സെൻസസ് ഡാറ്റ വീട് വീട് കയറി കളക്ട് ചെയ്യുന്ന ഡാറ്റ അതൊരു കാർഡ് രൂപത്തിൽ വാങ്ങും. ആ കാർഡ് രൂപത്തിൽ വാങ്ങിയിട്ട് ആ കാർഡിൽ ഓരോ ഡാറ്റയ്ക്കും തുല്യമായിട്ട് ഓരോ കോളങ്ങൾ വെച്ചു കൊടുക്കുക. ആ കോളങ്ങളിൽ ഒരു എക്സ്പെർട്ടിനെ ഇരുത്തിയിട്ട് പഞ്ച് ചെയ്യിക്കുക. ഏതൊക്കെ കോളങ്ങളിൽ ഏതൊക്കെ ഡാറ്റ എന്നുള്ളത് കണക്കാക്കിയിട്ട് ഓരോ പഞ്ച് ഓട്ട ഹോൾ ഇടുന്നതിന് ഓരോ മീനിങ് വെച്ചിട്ട് ആ മീനിങ് അറിയുന്ന ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ കാർഡുകളിൽ പഞ്ച് ചെയ്യിക്കുക. എന്നിട്ടോ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്, അന്ന് കറണ്ട് വന്നു തുടങ്ങി. ആ ഇതേവരെ മെക്കാനിക്കല് മാത്രമായിരുന്നു. ആദ്യമായിട്ട് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് അത് യൂസ് ചെയ്തിട്ട് ഈ പഞ്ചഡ് കാർഡ് റീഡ് ചെയ്യും. റീഡ് ചെയ്തിട്ട് ഹോളുള്ളത് ഏത് ഹോളില്ലാത്തത് ഏതെന്ന് നോക്കി 0-1 ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ സോർട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും, മെയിൽ റെക്കോർഡ്സുള്ള പഞ്ചഡ് കാർഡ് മുഴുവൻ ഒരു സ്ഥലത്ത്, ഫീമെയിൽ റെക്കോർഡ്സ് വേറെ സ്ഥലത്ത്, രണ്ട് വീടുള്ളത് അല്ലെങ്കിൽ രണ്ട് മുറിയുള്ള വീടുള്ളത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒരു മെഷീനാണ് നമ്മുടെ ഹെർമൻ ഹോളരിത്ത് ഡിസൈൻ ചെയ്തത്. ക്ലിയർ ആണോ, പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഹെർമൻ ഹോളരിത്തിൻ്റെ ഈ ടാബ്ലേറ്റിംഗ് മെഷീൻ വന്നതിന് ശേഷം 10 കൊല്ലത്തോളം എടുത്തിട്ട് സമ്മറി കണ്ടിരുന്ന സെൻസസ് ഡാറ്റ, ടാബ്ലേഷൻ വർക്ക് നടത്തിയിരുന്ന സെൻസസ് ഡാറ്റ ഒരൊറ്റ കൊല്ലം കൊണ്ട് ടാബ്ലേഷൻ വർക്ക് നടത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ, പഞ്ചഡ് കാർഡാണ് ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും റീഡ് ചെയ്യാനും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല അന്ന് ഈ ഹോളരിത്ത് മെഷീനിൽ എന്തുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് റീഡ് ചെയ്യാനായിട്ട്, പഞ്ചഡ് കാർഡ് റീഡ് ചെയ്യാനായിട്ട് ഒരു മെഷീൻ ഉണ്ട്. അത് വെച്ചിട്ട് അതിലെ ഇൻഫർമേഷൻ റീഡ് ചെയ്യും. അതിനൊരു ലിവർ ജസ്റ്റ് എടുത്തിട്ട് താത്തേ വേണ്ടു. താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാർഡിലെ ഇൻഫർമേഷൻ റീഡ് ചെയ്യും. അതെങ്ങനെയാണ് റീഡ് ചെയ്യണേ, എനിക്ക് മനസ്സിലായിടത്തോളം ഹോളുള്ള സ്ഥലങ്ങളിൽ കൂടെ കണ്ടക്ടിവിറ്റി മെറ്റൽ കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ മുകളിലും താഴെയും വെച്ചാൽ മതിയല്ലോ. ഹോളില്ലാത്ത സ്ഥലത്ത് കണക്ട് ചെയ്യില്ല. ഹോളുണ്ടോ ഈ ഇത് തമ്മിൽ കോണ്ടാക്ട് വരും. അങ്ങനെ കറണ്ട് യൂസ് ചെയ്തിട്ട് ഏത് തരം ഡേറ്റയാണ് സ്റ്റോർ ചെയ്തെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അതിനനുസരിച്ച് ചില ലിവറുകളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർഡിനെ കറക്റ്റ് ട്രയലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മെയിൽ ആണെങ്കിൽ മെയിലിൻ്റെ ട്രയലിലേക്ക്, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ ട്രയലിലേക്ക് അങ്ങനെ സോർട്ട് ചെയ്തെടുക്കാം. അപ്പം കറണ്ടും മെക്കാനിക്കൽ പവർ എനർജി ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹോളരിത്ത് ടാബ്ലേറ്റിംഗ് മെഷീൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതിനനുസരിച്ച് കാർഡിൽ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മീറ്റർ റീഡിംഗ് ആണ്, കണ്ടു. ആ മെഷീനിൽ കുറേ മീറ്ററുകൾ വേണം, അത് ഓരോന്നോരോ പാരാമീറ്റേഴ്സ് ആണ്, സെൻസസ് ഡാറ്റയാണ്. അതിൽ ഓരോ ഡാറ്റയ്ക്കും കറക്റ്റ് അതിലെ അളവ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനുള്ള സൗകര്യമാണ് നമ്മുടെ ഈ മെഷീൻ കൊണ്ട് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സോർട്ട് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, റീഡ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, പിന്നെ ഇതേപോലെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനൊരു സംഭവം വേറെ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ ഹെർമൻ ഹോളരിത്തിൻ്റെ ടാബ്ലേറ്റിംഗ് മെഷീൻ. ഈ ടാബ്ലേറ്റിംഗ് മെഷീൻ ഡിസൈൻ ചെയ്ത ഹെർമൻ ഹോളരിത്തിൻ്റെ കമ്പനി 1896 ടാബ്ലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ വലിയൊരു കമ്പനി ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഈ ടാബ്ലേറ്റിംഗ് മെഷീൻസ് സെൻസസിന് വേണ്ടി മാത്രമല്ല, അക്കൗണ്ടിങ് പർപ്പസ് വേണ്ടവർക്ക്, ഇൻഷുറൻസ് കമ്പനിക്കാർക്ക്, ബാങ്കിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സെയിം ക്ലാസിഫൈ ചെയ്യുക, സോർട്ട് ചെയ്യുക എന്നുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും ഈ മെഷീൻ യൂസ് ചെയ്ത് തുടങ്ങി. ആ കമ്പനി കുറേ മെർജറുകൾക്ക് ശേഷം ഇന്നും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതാണെന്നറിയോ, 1924 മുതൽ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന പേരിൽ ഈ കമ്പനി അറിയപ്പെടും. ഷോർട്ട് ഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, IBM. അപ്പോൾ IBM കമ്പനി
എത്ര പഴക്കമുള്ളതാണ് എന്ന് ആലോചിച്ച് നോക്കുക. 1900-ത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കേട്ടത്, ഇപ്പോൾ 2020. അപ്പോൾ ഹെർമൻ ഹോളരത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ഫീൽഡിലുള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്നൊന്നും വിചാരിക്കരുത്, ടാബ്ലറ്റിംഗ് മെഷീൻ. ക്ലിയർ അല്ലേ? അടുത്ത മെയിൻ സ്റ്റെപ്പ്, നമ്മുടെ ഹിസ്റ്ററിയിൽ അടുത്ത മെയിൻ സ്റ്റെപ്പാണ് മാർക്ക് 1 എന്ന കമ്പ്യൂട്ടർ. 1944 ഹോവാർഡ് ഐക്കൺ എന്ന ഒരു സയൻറ്റിസ്റ്റ്, ആള് IBMലെ എൻജിനീയേഴ്സിൻ്റെ കൂടെ കൂട്ടം ചേർന്ന് ടീമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കമ്പ്യൂട്ടറാണ് ഏത്, മാർക്ക് 1. ഈ മാർക്ക് 1 ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ തന്നെയാണ്. ഇതിന് കാൽക്കുലേഷൻ വർക്ക്, ഏത് എല്ലാ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വലിയ സംഖ്യകളിലെ 23 ഡെസിമൽ പ്ലേസ് വരെയുള്ള സംഖ്യകളിലെ ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഷീനിലുണ്ടായിരുന്നു. ഇതിലും യൂസ് ചെയ്തിരുന്നത് നമ്മുടെ പഞ്ചിട് കാർഡും ടെക്നിക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഓട്ടോമാറ്റിക്കാണ്. മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ വരിവരിയായിട്ട് വർക്ക് ചെയ്യും. മുമ്പത്തെ പല മെഷീനുകളിലുള്ള സൗകര്യത്തിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണിത്. ഏത്, ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്യും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതിൽ പോസിബിളുമാണ്. ലോഗരിതം വാല്യൂസ്, ട്രിഗണോമെട്രി ഫങ്ഷൻസ്, ഇതൊക്കെ ഇതിൽ പ്രീ പ്രോഗ്രാമഡ് ആണ്. ഈ മെഷീനിൻ്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മാർക്ക് 1 വേണ്ടി വന്നത് 3 മുതൽ 6 വരെ സെക്കൻഡുകൾ മാത്രമാണ് കേട്ടോ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പേപ്പർ കാർഡ് റീഡർ, പഞ്ചിട് കാർഡ് റീഡർ, പിന്നെ ടൈപ്പ് റൈറ്റേഴ്സ്, ഇങ്ങനെയുള്ള ടൂൾസൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഏതിലേക്ക്? നമ്മുടെ മാർക്ക് 1 ഇൻപുട്ടിനൊക്കെ വേണ്ടിയിട്ട്. ഈ മാർക്ക് 1 ഒക്കെ ശരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നത് സത്യത്തിൽ വേൾഡ് വാറിൻ്റെ സമയത്താണ്. യുദ്ധത്തിന് വേണ്ടിയിട്ട് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ഉപയോഗിക്കാനാണ് ഇവരെ ഇതൊക്കെ ഈ മെഷീനൊക്കെ കണ്ടുപിടിച്ചത്. US നേവിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് IBMൽ ചില എംപ്ലോയീസിന് എടുത്തിരുന്നത്, എന്തിനു ഈ മെഷീനിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടത്. പക്ഷേ ഈ മെഷീനിൻ്റെ പർപ്പസ് എന്താന്ന് അവർക്ക് അറിയൂല. അങ്ങനെ സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ പുതിയ മെഷീൻസ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പം മാർക്ക് 1 കഥ ഇങ്ങനെയാണ്. ഇന്നൊക്കെ ഇത്ര മതി, ബാക്കി അടുത്ത ദിവസം. ബൈ.